ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് ലീഹ റോമർക്കെഴുതിയ ലേഖനം 1:1-7. ചില ചിന്തകൾ ഈ ഭാഗത്ത് നിന്ന്. 1, താൻ ആരാണെന്ന ബോധവും ബോധ്യവും. വിശുദ്ധ പൗലോസിൻ്റെ താൻ ആരാണെന്നുള്ള അഹംബോധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അഹംബോധം? വിശുദ്ധ കുമ്പസാരക്രമത്തിൽ ദശേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്ക് പക്ഷേ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് മാത്രമേ ഓർമ്മ വരൂ. എന്നാൽ അകത്തെ മനുഷ്യനിലും 5 ഇന്ദ്രിയങ്ങളുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. അവയിലൊന്നാണ് ഞാൻ ആരെന്നുള്ള അഹംബോധം. ഇത് അഹങ്കാരത്തിനും അഹന്തയ്ക്കും എതിരാണ്. പരിശുദ്ധ പൗലോസിൻ്റെ അഹംബോധം താൻ ക്രിസ്തുവിൻ്റെ അംബാസഡറാണെന്നുള്ളതാണ്. കർത്താവിൻ്റെ അവതരിച്ച സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവന് ആണ് താനെന്ന ബോധ്യം. ഈ ബോധവും ബോധ്യവും നമ്മിലും ഉണ്ടാകണം. ഞാൻ ആരാണ് എൻ്റെ കർത്താവിൻ്റെ ഈ പ്രഭാതത്തിൽ ആദ്യമേ ചിന്തിക്കുക. 2, എന്താണ് സുവിശേഷം? പരിശുദ്ധ പൗലൂസിൻ്റെ ഇഷ്ടവാക്കാണ് സുവിശേഷം. അർത്ഥം നല്ല വാർത്ത. എവെങ്കിലിയൻ വായിക്കുന്നതിന് മുമ്പ് പട്ടക്കാരൻ ആമുഖ ഉത്ബോധനമായി പറയുന്നു, പരിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. സംഭവിച്ചു കഴിഞ്ഞതിൻ്റെ നല്ല സാക്ഷ്യപ്പെടുത്തലാണ് പരിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെയും വചനത്തിലൂടെയും വാക്കുകളിലൂടെയും നടത്തിക്കൊണ്ടിരുന്നത്. ആ അഹംബോധവും അവബോധവും പൗലോസിൻ്റെ വാക്കുകളിൽ എപ്പോഴും മുഴങ്ങിയിരുന്നു അഭിമാനത്തോടെ. നമ്മിലോ എന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 3 ചിന്ത, താൻ കർത്താവിൻ്റെ യഥാർത്ഥ ദാസൻ എന്ന അവബോധം സ്ലിഹായിൽ ജ്വലിച്ചു നിന്നിരുന്നു. അത് വലിയ അഭിമാനത്തോടെ ലേഖനത്തിൽ കുറിക്കുന്നുമുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുക, ഞാനോ ഏതവസ്ഥയിൽ എന്നുള്ളത്. 4, വിശുദ്ധ മാമോദീസായിൽ ക്രിസ്തുവിനെ ധരിച്ചവരായ ഏവരും ദൈവത്തിന് വിശുദ്ധരും വേർതിരിക്കപ്പെട്ടവരുമാണെന്നുള്ളതായ പൗലോസിൻ്റെ തിരിച്ചറിവ് ഈ ഭാഗങ്ങളിൽ ഉണ്ട്. ഇത് നാം മുന്നമേ ചിന്തിച്ചതാണ്. എന്നാൽ ഇപ്പോൾ നമ്മിൽ പലരുടെ അവസ്ഥ എന്ത് എന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കണം. 5 ചിന്ത, സുവിശേഷ ലക്ഷ്യത്തെക്കുറിച്ച്. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ വ്യാപകമായ അർത്ഥം എന്താണെന്ന് പരിശുദ്ധ പൗലോസ് തൻ്റെ രചനയിലൂടെ ഉന്നം വയ്ക്കുന്നു. ദൈവത്തിൻ്റെ സർവസൃഷ്ടിയെയും ക്രിസ്തുവിൽ അനുരഞ്ജിപ്പിക്കുക, ദൈവസ്വരൂപത്തിൽ നമ്മെ പങ്കാളികളാക്കുക, അതുല്യമായ ദിവ്യതേജസ്സിൻ്റെ അവകാശികളാക്കുക, ഇവ നമ്മൾ സ്വാർത്ഥമാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹത്തോടെ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.